ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ ക്രിയേറ്റീവ് പീപ്പിൾ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ബോട്ടിലായിട്ടാണ്, പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സെവനപ്പിൻ്റെ ഒരു ബോട്ടിൽ എടുത്തിട്ട് അതിൻ്റെ സ്റ്റിക്കറൊക്കെ ഒന്ന് മാറ്റിയിട്ട് വൈറ്റ് അക്രിലിക് പെയിൻറ് ബേസ് കൂടെ ആയിട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ ബ്രഷ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. നമുക്കെപ്പോഴും ബോട്ടിലാർട്ട് ചെയ്യാനായിട്ട് ഗ്ലാസ് ബോട്ടിലും ലേക്ക് ബോട്ടിൽസൊന്നും കിട്ടണമെന്നില്ല. അങ്ങനെ ഗ്ലാസ് ബോട്ടിൽസൊക്കെ കിട്ടാത്ത സമയത്ത് നമുക്കിതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ടും നല്ല അടിപൊളിയായിട്ട് തന്നെ ബോട്ടിലാർട്ട് ചെയ്യാം. അപ്പോൾ ഇതേ നമ്മുടെ ബോട്ടിൽ രണ്ട് കോട്ട് ലെമൺ യെല്ലോ എന്ന് പറയുന്ന ഷെയ്ഡ് നമ്മൾ കൊടുത്ത് ഉണക്കിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ബേസ് കോട്ടായിട്ടുള്ള വൈറ്റ് പെയിൻറ് ഉണങ്ങിയതിന് ശേഷം രണ്ട് കോട്ട് യെല്ലോ പെയിൻറ് കൂടെ കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ബോട്ടിലെ ഫ്ലവേഴ്സ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എഗ് കാർട്ടനാണ് എടുത്തിട്ടുള്ളത്, എഗ് ട്രേ എന്നും ഒക്കെ പറയും. ഇതിപ്പോൾ ഞങ്ങൾക്കിവിടെ കിട്ടാനില്ല, പണ്ട് ഉണ്ടായിരുന്നതാണ്. ഇതിപ്പോൾ കുറേ നാളായിട്ട് ഇവിടെ ഇരിക്കുന്നതാണ്. അപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എഗ് മേടിക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ടൊക്കെ മേടിക്കുന്ന സമയത്ത് നമുക്ക് ഇതിൽ ഇട്ടായിരുന്നു കിട്ടാറുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മൾ കൂടുതൽ മേടിച്ചാലും ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിട്ടാണ് തരാറ്. ഇവിടെയൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു ഏരിയയിലൊക്കെ ഇത് തരുമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു കുഴിഞ്ഞിരിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ എഗ്ഗ് വെക്കുന്ന, ആ ഒരു ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി അതിൻ്റെ നമ്മൾ കട്ട് ചെയ്തപ്പോൾ അത്ര ഇങ്ങനെ സൈഡൊന്നും കറക്റ്റായിട്ടല്ല ഉണ്ടാവുക. അപ്പോൾ ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ സൈസ് ഒന്ന് കുറയ്ക്കാനും കൂടെ വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്കിതുപോലെ നാല് വെട്ട് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു വെട്ടിൽ കൂടെ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ വെട്ടി കൂടെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നാല് ഇതായിട്ട് കിട്ടും. അത് നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ ഓരോ പെറ്റൽസാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു പെറ്റലിൻ്റെ ഷേപ്പിലായിട്ട് അതിനൊന്നിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നല്ല സിമ്പിളായിട്ട് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫ്ലവേഴ്സാണ് ഇത്. അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പെയിൻറ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അക്രിലിക് പെയിൻറ്റിൻ്റെ ക്രിംസൺ റെഡ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. നമ്മുടെ ബേസ് കോട്ടിൻ്റെ ആ ഒരു കളറുമായിട്ട് മാച്ച് ആയിരിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ നാല് ഫ്ലവേഴ്സാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ് ചെയ്ത് കൊടുക്കാം ഫ്ലവേഴ്സിന്. ഇപ്പോൾ ഇതേ ഞാൻ നമ്മുടെ ബോട്ടിൽ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ഫ്ലവേഴ്സിനൊക്കെ കുറച്ച് സ്റ്റെം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫെവിക്കോളാണ് എടുത്തിട്ടുള്ളത്. ഫെവിക്കോള് നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മളിങ്ങനെ കറക്റ്റ് സ്ട്രെയ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാതെ കുറച്ച് വളഞ്ഞിട്ടൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യുക. എന്നാലാണ് ആ ഒരു സ്റ്റെമ്മിൻ്റെ ഒരു കറക്റ്റ് നാച്ചുറൽ ആയിട്ടുള്ളൊരിത് കിട്ടുള്ളൂ. പിന്നെ കുറച്ചുകൂടെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഫെവിക്കോള് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് വുളൻ്റെ ത്രെഡാണ് ഞാനിവിടെ സ്റ്റെമ്മായിട്ട് എടുത്തിട്ടുള്ളത്. നമുക്ക് ഗ്രീൻ കളറാണ് വേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ കളർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ കളറിൽ പെയിൻറ് ചെയ്തെടുക്കാം. വൈറ്റ് കളർ വുളൻ ത്രെഡിനെ പെയിൻറ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ വുളൻ ത്രെഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പറൊക്കെ റോൾ ചെയ്തിട്ട് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് മുകളിൽ കൂടെ ഇതുപോലെ ത്രെഡ് ഒട്ടിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ നമ്മുടെ ത്രെഡൊക്കെ കംപ്ലീറ്റ് ആയിട്ടും ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് അവിടെ ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ സിസേഴ്സ് ഉപയോഗിച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മുടെ ഫ്ലവേഴ്സൊക്കെ ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ്. ഫ്ലവേഴ്സ് ഞാനിവിടെ ഫെവിക്കോൾ വെച്ചിട്ട് തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെവി ബോണ്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഫ്ലവേഴ്സ് നമ്മുടെ ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിക്കാവുന്നതാണ്. ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പണി തീർക്കണമെന്നുണ്ടെങ്കിൽ ഫെവി ബോണ്ട് യൂസ് ചെയ്യാവുന്നതാണ്. എക്കാട്ടൻ ആയതുകൊണ്ട് ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടും. ഇപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സ് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനിങ്ങനെ പെയിൻറ് ചെയ്യാത്ത ഭാഗം ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവിടെയും കൂടെ ഞാനൊന്ന് പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫ്ലവേഴ്സ് പെയിൻറ് ചെയ്യുന്ന സമയത്ത് തന്നെ ഫ്ലവേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റാൻഡിങ് പൊസിഷനിൽ വെക്കുന്ന സമയത്ത് അതിങ്ങനെ കാണാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ മിഡിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു ഫ്ലവേഴ്സിൻ്റെ മിഡിൽ ഭാഗം ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു ഷുഗർ ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കാം.
ഇനിയിപ്പോൾ നിങ്ങളുടെ ഒരു ഷുഗർ ബീറ്റ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചായ ഒക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ വേസ്റ്റ് ആയിട്ടുള്ള തേയിലുണ്ടല്ലോ, അത് വെയിലത്തൊക്കെ വെച്ച് ഉണക്കിയിട്ടുള്ളതുണ്ടെങ്കിൽ അതിടാം. അല്ലെങ്കിൽ വേസ്റ്റ് ആയിട്ടുള്ള റവ, അല്ലെങ്കിൽ അരി വേസ്റ്റ് ആയിട്ടുള്ളത്, അങ്ങനെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നല്ലതൊന്നും എടുക്കരുത്, വേസ്റ്റ് ആയിട്ട് എന്തുണ്ടെങ്കിലും നമുക്കതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിപ്പം നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത് അത് യൂസ് ചെയ്യാം, ഞാനിവിടെ കുറച്ച് ഓപ്ഷൻസ് വെറുതെ ഒന്ന് പറഞ്ഞേ ഉള്ളൂ. ഇനി ഞാനിവിടെ നമ്മുടെ ബോട്ടിലിൻ്റെ ടോപ്പിലായിട്ട് വുളൻ ത്രെഡ് ചുറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ബോട്ടിൽ പെയിൻറ് ചെയ്യുന്ന സമയത്ത്, അല്ല നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കളറൊക്കെ പറ്റിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുകയാണ് ഫൈനലായിട്ട്. അപ്പോൾ എല്ലാം ഒരു ലൈറ്റ് കളറായതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടും വലിയൊരു ഫിനിഷിങ് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ലൈറ്റ് കളറൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ അറിയാൻ പറ്റും. ഇനി ഞാൻ നമ്മുടെ ബോട്ടിലിൻ്റെ ടോപ്പിലായിട്ട് ഇങ്ങനെ റെഡ് പെയിൻറ് വെച്ചിട്ട് കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെയിൻറ് ബ്രഷ് വെച്ചിട്ടാണ് ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് ബഡ്സോ എന്ത് വെച്ച് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ആ ഒരു ഫ്ലവേഴ്സിനെയൊക്കെ ഒന്നൊരു വേസിൽ അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ആ ഒരു എക്കാട്ടം തന്നെ ഒരു വേസിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിന് ബ്ലൂ കളർ പെയിൻറ് ചെയ്തിട്ട് വൈറ്റ് കളർ വെച്ചിട്ടൊന്ന് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആ ഒരു സ്റ്റെമ്മൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള ആ ഒരു ജോയിൻ്റ് ഉണ്ടല്ലോ, അതിങ്ങനെ കാണുമ്പോൾ അത്രയൊരു ഭംഗിയില്ല. അപ്പോൾ അതൊന്ന് ഹൈഡ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ബോട്ടിലാട്ടം പരിപാടി ഇവിടെ കംപ്ലീറ്റ് ആയിട്ടും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു ബെല്ലൈക്കണം കൂടെ ഒന്ന് പ്രസ് ചെയ്തതിൽ ഓൾ എന്നൊരു ഓപ്ഷനും കൂടെ കൊടുക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ ഒരു ചാനലായിരുന്ന വീഡിയോസിന് ഫുൾ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. എന്നാൽ മാത്രമേ വീഡിയോസൊക്കെ മിസ് ചെയ്ത് കാണാനും പറ്റുള്ളൂ. അത് നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ തന്നെ വീണ്ടും കണ്ടുപിട്ടാം. അതൊരു എല്ലാവർക്കും goodbye and thank you for watching.